എല്ലാവർക്കും ചിന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ കോവക്ക ഉണ്ടാണ്, നമ്മൾ കോവക്ക ഫ്രൈ ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒട്ടും സമയം ചിലവില്ലാത്തതിന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കോവക്ക ഫ്രൈ ആണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ ലഭ്യമായിരുന്നായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കോവക്ക ചെറുതായിട്ട് ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നാണ് ഒരു കോവക്കേനെ 6 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു വലുപ്പത്തിലാണ് ഒരു കോവക്ക ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണിലേക്കും കുറവാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്, എത്രത്തോളം വേണമെന്നുള്ളത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായി ചേർത്തെടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായി മിക്സാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നതിലൊക്കെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഒട്ടും ഒരുപാട് എരിവൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്, സാധാ മുളകും പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരല്പം വലിയ ജീരകം ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ കോവക്ക ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് കറച്ചു കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ, ചൂട് നിൽക്കാൻ പാടില്ല. പിന്നെ ഈ എണ്ണ കടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഒരു 5 മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിലിടരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊരു 5 മിനിറ്റോളം വേവിച്ചാൽ തന്നെ നല്ല ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ ഇടക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എല്ലാ ഭാഗത്തും നമ്മുടെ എണ്ണയൊക്കെ തട്ടിയിട്ട് നല്ല ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലതൊക്കെ നല്ല കളർ മാറിയിട്ടൊക്കെ നല്ല മുരുങ്ങി വരുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ ഭാഗവും നമുക്കൊന്ന് ഈ രീതിയിൽ ഇടക്കൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മുരിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്യാനാണ് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്ക് ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനെപ്പോഴും സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഫ്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എത്രത്തോളം മുരിയണം എന്നുള്ളതൊക്കെ നമ്മുടെ ആ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാൻ നന്നായിട്ട് മുരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കോവക്കയോടും മെഴുക്ക് പൊരട്ടിയൊക്കെ മാത്രം ഉണ്ടാക്കി ശീലിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഭവം മാത്രം മതിയാകും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റി, ഒരുപാട് സമയമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ഭൂമാ ചിന്ന സ്പെഷ്യലിലൂടെ പരിചയപ്പെടാം. താങ്ക് യു.